രാമായണത്തിൻ്റെ ചെറിയൊരു ചോദ്യവും ഉത്തരവുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. രാമായണം എഴുതിയ ആരാണ്? വാൽമീകി. വാൽമീകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൺപുറ്റ്. രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ. രാമായണ കഥ ഒരു ആഖ്യാനമാണ്. ഇത് ആരെ ആർക്കാണ് ഉപദേശിക്കുന്നത്? ശിവഭഗവാൻ പാർവതീ ദേവിക്ക്. രാമായണം നിർമ്മിക്കാൻ വാൽമീകിയോട് ആരാണ് ആവശ്യപ്പെട്ടത്? ബ്രഹ്മദേവൻ. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? 24,000. എഴുത്തച്ഛൻ്റെ രാമായണ കൃതിയുടെ പേര് എന്ത്? ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്. എഴുത്തച്ഛന് മുമ്പ് മലയാളത്തിൽ ഉണ്ടായിരുന്ന രാമായണ കൃതികൾ ഏതെല്ലാം? രാമചരിതം, രാമകഥാപാട്ട്. എല്ലാ രാമായണ കൃതികൾക്കും അടിസ്ഥാനമായ കൃതി ഏത്? വാൽമീകി രാമായണം. തമിഴിൽ ഉണ്ടായ രാമായണത്തിൻ്റെ കൃതി ഏത്? കമ്പരുടെ കമ്പരാമായണം. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? 6 കാണ്ഡങ്ങൾ. രാമായണത്തിലെ 6 കാണ്ഡങ്ങൾ ഏതെല്ലാം? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിൻഡാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ശ്രീരാമനും സീതയുമായി അവതരിച്ചത് ആരെല്ലാം? മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും. കോസലരാജ്യം ഏത് നദിയുടെ തീരത്താണ്? സരയൂ നദിയുടെ. അയോധ്യ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? കോസലരാജ്യത്തിൻ്റെ. ദശരഥൻ ഏത് വംശപരമ്പരയിൽ ഉൾപ്പെടുന്നു? മനുവിൻ്റെ വംശപരമ്പരയിൽ. സുമന്ദ്രർ ആരായിരുന്നു? ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രി. സുമന്ദ്രർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? നല്ലത് മാത്രം മന്ത്രിക്കുന്നവൻ. ദശരഥന് മുമ്പ് ഒരിക്കൽ രാവണൻ അയോധ്യയിൽ പോയിട്ടുണ്ട്. അന്ന് ആരായിരുന്നു അയോധ്യയുടെ രാജാവ്? അനാരണ്യൻ. അംഗരാജ്യത്ത് മഴ പെയ്തത് ആരുടെ പാദസ്പർശമേറ്റപ്പോഴാണ്? ഋഷ്യശൃംഗൻ്റെ. ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യമാർ ആരെല്ലാം? കൗസല്യ, കൈകേയി, സുമിത്ര. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ദശരഥൻ അനുഷ്ഠിച്ച യാഗത്തിൻ്റെ പേര് എന്ത്? പുത്രകാമേഷ്ടി യാഗം. അയോധ്യയുടെ കുലഗുരു ആര്? വസിഷ്ഠൻ. പുത്രകാമേഷ്ടി യാഗം നടത്തുമ്പോൾ കയ്യിൽ പായസവുമായി പ്രത്യക്ഷപ്പെട്ട ദേവൻ ആർ? അഗ്നിദേവൻ. ശ്രീരാമനുമായി അവതരിച്ച ത്രിമൂർത്തികളിൽ ആരാണ്? മഹാവിഷ്ണു. ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം ഏത്? പുണർദം. സൗമിത്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുമിത്രയുടെ മകൻ ലക്ഷ്മണൻ. വിഷ്ണുവിൻ്റെ ശംഖും സുദർശനവും അവതാരം കൊണ്ടത് എങ്ങനെയാണ്? ശംഖ് ഭരതനായി, സുദർശനചക്രം ശത്രുഘ്നനായി. ലക്ഷ്മണൻ ആരുടെ അവതാരമാണ്? അനന്തൻ്റെ. വിശ്വാമിത്ര മഹർഷി ആരായിരുന്നു? പുരോഹിതൻ. വിശ്വാമിത്രൻ്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരെല്ലാം? മാരീചൻ, സുബാഹു. രാമ ലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ച വിദ്യകൾ എന്തെല്ലാം? ബലയും അതിബലയും. വനയാത്രയിൽ ആദ്യ രാത്രി രാമലക്ഷ്മണന്മാർ എവിടെയാണ് തങ്ങിയത്? താടകാവനത്തിൽ. താടകയെ വധിച്ചത് ആര്? ശ്രീരാമൻ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല. ഇത് ആരോടാണ് ആരെക്കുറിച്ച് പറയുന്നത്? വിശ്വാമിത്ര മഹർഷി ലക്ഷ്മണനോടാണ് പറയുന്നത് താടകയെ പറ്റി. മാരീച സുബാഹുക്കളിൽ ഒരാൾ രാമബാണത്തിന് ഇരയായി, മറ്റൊരാൾ രാമഭക്തനായി. ആരെല്ലാമാണ് അവർ? മരിച്ചത് സുബാഹു എന്ന രാക്ഷസൻ, രാമഭക്തനായത് മാരീചൻ എന്ന രാക്ഷസൻ. ജനക രാജധാനിയിൽ വെച്ച് ശ്രീരാമൻ ഉടിച്ച വില്ലിൻ്റെ പേര് എന്ത്? ത്രയംബകം. വിദേഹ രാജാവ് ആരായിരുന്നു? ജനകൻ. ത്രയംബകം ആരാണ് ജനക മഹാരാജാവിന് സമ്മാനിച്ചത്? പരമശിവൻ. ഗൗതമ മുനിയുടെ ശാപം കാരണം ശരിയായി മാറിയത് ആർ? അഹല്യ. രാമായണത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്കിഷ്ടമായ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. നമസ്കാരം.